ഹായ് അറഫാത്ത് മാരിയാട്ടോ ഇന്നിപ്പോ പരിസ്ഥിതി ദിനമൊക്കെ ആയതുകൊണ്ട് പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ല. അവിടെ സ്കൂളിലൊക്കെ എന്താ വൃക്ഷത്തൈ നടലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു. അപ്പൊ ഒന്ന് രണ്ട് ഞായറാഴ്ചയൊക്കെ അല്ലേ പരിപാടികളൊക്കെ ഉണ്ട്. അപ്പൊ ഇങ്ങനെ നമ്മളൊരു കൂട്ടുകാരന്റെ ഹൗസ് വാമിംഗ് ഉണ്ടെന്ന്. അപ്പൊ അതിന് വേണ്ടിയിട്ട് അതിന്റെ മുന്നോടിയായിട്ട് എന്തെങ്കിലും പണികളൊക്കെ അവിടെ വീട്ടിലുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇറങ്ങിയപ്പോ റോഡിൽ ഇറങ്ങിയപ്പോ ഇത് അവിടെ ഒരാള് ഇട്ടേക്കി എന്നാണ് പേര്. ഞങ്ങളെ നാട്ടുകാർ തന്നെയാണ്. മുമ്പ് നമ്മളെ ചാനലില് വീഡിയോയിൽ ഞാൻ കൊണ്ടുവന്ന ആളാണ്. ഇവിടെ ഇങ്ങനെ അടിച്ചു വരുന്നുണ്ട്. ഈ അടിച്ചു വരുന്നത് റോഡ് സൈഡ് ആയിട്ട് അടിച്ചു വരുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു ഇന്ന് പരിസ്ഥിതി ദിനമായതുകൊണ്ടാണോ ഇങ്ങനെയൊക്കെ റോഡ് വൃത്തിയാക്കുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞ വർത്താനുണ്ട് ഞാൻ ഇടയ്ക്ക് അടിച്ചു വരുന്നില്ല കുട്ടിയച്ച് കാണലില്ല. സംഭവം ശരിയാണ്. അപ്പൊ ഈ പരിസ്ഥിതി ദിനത്തിൽ നമുക്ക് എന്താ ഞങ്ങൾ അമ്മായിനെ വിളിക്കട്ടോ. നമ്മളെ അമ്മായി ഒരു മാതൃകയാണ്. അമ്മായിയേ ഇപ്പോ ഇന്ന് പരിസ്ഥിതി ദിനമാണ്. അമ്മായി ഇത് എല്ലാ സമയത്തും ഈ റോഡ് അടിച്ചു തരലില്ലേ? ഉണ്ട് മുടി ഒന്നും വരണ്ട, പെട്ടെന്ന് വന്ന വീഡിയല്ലേ. അപ്പൊ ഇതെന്ന് വെച്ചാൽ നമ്മളെന്താ വെച്ചാൽ ഒരു പരിസ്ഥിതി ദിനം വരുമ്പോ ഇപ്പൊ ഞങ്ങളൊക്കെ എങ്ങനെ അറിയോ ഒരു പരിസ്ഥിതി ദിനം വരുമ്പോ അന്നൊന്ന് റോഡൊക്കെ അടിച്ചേരി ക്ലബിന്റെ കീഴിലും മറ്റു കൂട്ടായ്മകളുടെ കീഴിലും ഒക്കെ നല്ല തന്നെയാണ്. പക്ഷെ നമ്മൾ പരിസ്ഥിതി ഒന്നും നമ്മൾ നോക്കണ്ടേ, എന്നും നോക്കണം. ഞങ്ങളെ അമ്മായി ഉണ്ടല്ലോ, ഇപ്പൊ എത്ര വയസ്സായി? 85 വയസ്സൊക്കെ ആയി. ആഴ്ച ഒരു വട്ടെങ്കിലും എന്താ ഈ റോഡൊക്കെ അടിച്ചു വരുന്ന ആളാണ്. അപ്പൊ ഇന്നത്തെ ഒരു പരിസ്ഥിതി ദിനത്തില് ഒരുപാട് പോസ്റ്ററുകൾ നിങ്ങൾ കാണുന്നുണ്ടാവില്ലേ, എല്ലാവരും സ്റ്റാറ്റസൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവില്ലേ. പക്ഷെ അമ്മായി എന്ന് പറഞ്ഞാൽ കണ്ടോ ഇങ്ങനെ പരിസ്ഥിതിയെ സ്നേഹിക്കുന്ന കുറച്ച് ആളുകൾ നമ്മളെ നാട്ടിലുണ്ട് എന്നുള്ള തന്നെയാണ് നമ്മളെ ഏറ്റവും വലിയ ഒരു നമ്മളെ നാടിന്റെ ഒരു നന്മ എന്ന് പറഞ്ഞത്. നമ്മളൊക്കെ ഇങ്ങനെ ദിവസം ഇത്തരം ദിവസങ്ങളിൽ മാത്രമാണ് ഞങ്ങൾ റോഡ് നന്നാക്കുക അടിച്ചു വരെ ചെത്തിക്കോരൊക്കെ ചെയ്യണേ. പക്ഷെ അമ്മായി അങ്ങനെ അല്ല ചെയ്യലല്ലേ. ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഈ റോഡ് വന്നിട്ട് പറയുമ്പോൾ അമ്മായിന്റെ വീട് ഇവിടെയാണ്. ഈ റോഡൊക്കെ നടന്ന് അടിച്ചു വരും ഇടയ്ക്കിടയ്ക്ക്. അപ്പൊ എന്താണ് ഈ പുതിയൊരു സമൂഹത്തിനോട്, ഈ പുതിയ തലമുറിനോട്, ഇപ്പൊ റോട്ടിൽ എന്തെങ്കിലും വല്ല എന്തെങ്കിലും കഴിച്ചാൽ അതിന്റെ വേസ്റ്റ് പ്ലാസ്റ്റിക് റോട്ടിൽ ഇടുക എന്നല്ലാതെ എന്താ ആരും വൃത്തിയാക്കൂല. ഇപ്പോഴും അതൊക്കെ ചെയ്യണ നിങ്ങളൊക്കെ തന്നെ ഉള്ളു, നിങ്ങളെ പ്രായക്കാരൊക്കെ ചെയ്യണുള്ളൂ. ഇപ്പത്തെ കുട്ടികളുടെ എന്തെങ്കിലും പറയാള്? ഇപ്പത്തെ കുട്ടികൾക്ക് കണക്കന്നെ ഒരു ശ്രദ്ധല്ല. അപ്പൊ ഞാന് ഈ പരിസ്ഥിതി ദിനത്തില് ഈ നമ്മളെ മലപ്പുറം കാക്ക വൈ അറഫാത്ത് മാരിയാണ് ചാനലിലൂടെ ഒട്ടും പ്ലാൻഡ് അല്ലാത്ത ഒരു വീഡിയോ ആണിത്. നിങ്ങൾക്ക് ഈ ഒരു ദിനത്തിൽ നിങ്ങൾക്ക് തരാനുള്ള ഒരു ഏറ്റവും വലിയൊരു നിർദ്ദേശം എന്ന് പറയുന്നത് ഇവരെ കണ്ട് നമ്മൾ പഠിക്കുക. കാരണം ഇവരൊക്കെ ഈ പ്രായത്തിലും സദാസമയം പരിസ്ഥിതിയെ സ്നേഹിക്കുന്ന ആളുകളാണ്. നമ്മളൊക്കെ ഈ ഒരു ദിവസം വരുമ്പോൾ മാത്രം, അതുകൊണ്ട് ഇപ്പോൾ എടുത്തൊരു തീരുമാനം. ഞാൻ ഇപ്പം എൻ്റെ കൂട്ടുകാരൻ്റെ ഹൗസ് വാമിങ്ങിൽ അവിടെ എന്തെങ്കിലും മുന്നോടിയായിട്ട് എന്തെങ്കിലും പണികളുണ്ടോ നോക്കാൻ വേണ്ടി പോകുകയാണെങ്കിലും കൂടിയിട്ട് ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പോകണം കൂടിയിട്ട് ഇപ്പം ഞാനൊരു തീരുമാനം എടുത്തു. ഇന്ന് കുറച്ച് സമയം അമ്മായിൻ്റെ ഒപ്പം കൂടുക. ഇന്ന് നിങ്ങളിപ്പോൾ റോഡ് വൃത്തിയാക്കാൻ ഞാനും കേട്ടോ. നിങ്ങൾ കുറച്ച് നേരം പോയിരുന്നു കേട്ടോ. കുറച്ച് അടിച്ചത് ഇത് കത്തിക്കുക. അപ്പൊ അങ്ങോട്ട് കൂട്ടിയാ മതിലെ ചാനലിൽ വരും കേട്ടോ. ചാനലിൽ വരും. ആ സൈഡ് കഴിഞ്ഞ അമ്മയെ. അപ്പൊ തട്ടോ ഞങ്ങൾ ഒരു ഭാഗം അടിച്ചു വാരി കൂട്ടി കത്തിക്കൽ തുടങ്ങി. ഞമ്മളെ അമ്മായി ഇവിടെ കത്തിക്കല്ലേ, മെതുക്കാക്കരുതിട്ടോ, ഞമ്മൾ അപ്പുറത്തേക്ക് നീങ്ങാട്ടോ. അപ്പൊ മക്കളെ ഇതാണ് നമ്മളെ ഇട്ടേക്ക് അമ്മായിനെക്കാട്ടിലും വലിയൊരു ഈ ഒരു പരിസ്ഥിതി ദിനത്തിൽ നിങ്ങൾക്ക് വേറൊരു ഉപദേശം നിർദ്ദേശം വേറെ തരാല്ലേ, ഏറ്റവും വലിയ മാതൃകയാണ് കേട്ടോ. അപ്പൊ എല്ലാവരും നമ്മളെല്ലാവരും ഞാൻ എനിക്കും തന്നെ ഈ ഒരു ബോധം അമ്മായിനെ കണ്ടപ്പോ ഉണ്ടായതാണ്. നമ്മളെല്ലാവരും നടക്കാണ് ഈ കാര്യത്തില്. പരിസ്ഥിതി ദിനത്തിൽ മാത്രം നമ്മളിതൊക്കെ ബോധം നമുക്ക് വരും. അങ്ങനെ ആയാൽ പോരാ, ഇവരെ പോലെ കുറച്ച് ആളുകളൊക്കെ ഇന്നും നമ്മളെ നാട്ടിലുണ്ട്. ആ ഒരു രീതി നമ്മളും പിന്തുടരണം. പരിസ്ഥിതിനോട് നമ്മൾ സ്നേഹമുള്ള ആളുകളാവണം എന്നുള്ളൊരു ഇതാണ് നമുക്ക് ഇന്ന് ഒരു ദിനത്തിൽ നമുക്ക് പറയാനുള്ള ഒരു പരിസ്ഥിതി ദിനത്തിൽ നമുക്ക് പറയാനുള്ളത്. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.